എടി കെട്ടിയോളെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാനൊന്ന് ജോഗിംഗിന് പോയിട്ട് വരാം ആരോട് പറയാൻ അവളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്കൊരു ഇത്തിരി ആശ്വാസം കിട്ടുന്നത് എനിക്ക് ഓഫ് ഉള്ളപ്പോഴാണല്ലോ എന്റെ കാക്കിരിക്കോട് ഡിങ്കാ എനിക്കോടാൻ ശക്തി തരൂ എന്റെ അമ്മച്ചി ബോംബ് അയ്യോ അമ്മേ ഷേ വത്രമായിരുന്നു വെറുതെ സംശയിച്ചു എന്താ ഏട്ടാ പേടിച്ചു പോയാ എടാ മൈ ഡിയർ മോനെ കുട്ടപ്പാ പലതവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പാത്രം ഇങ്ങനെ വലിച്ചെറിയരുതെന്ന് എന്റെ കഴുത്തിപ്പോ അറ്റുപോയനെ ഈ തല പോയാലേ ഇതുപോലത്തെ തല വേറെ എങ്ങും കിട്ടത്തില്ല എന്റെ ചേട്ടാ ഇത് ചില്ലൂപ്പി ഒന്നും അല്ലല്ലോ പത്രമല്ലേ എറിയുമ്പോ പൊട്ടിപ്പോകുന്നില്ലല്ലോ പൊട്ടുന്ന വാർത്തകളല്ലേ ഇതിൽ മുഴുവൻ അത് വായിച്ചാൽ ബോംബ് വരെ മാറി ഒന്ന് സ്വയം പൊട്ടി ആത്മഹത്യ ചെയ്യും അയ്യ രാവിലെ തന്നെ ചീഞ്ഞ കോമഡി എന്നാലും ചേട്ടനെ പോലൊരു പട്ടാൾക്കാരൻ ഒരു പേപ്പർ നെഞ്ചത്ത് വീണപ്പോഴത്തേക്കും പേടിച്ചു പോയല്ലോ നിലവിളി കേട്ടാ ഞാൻ ഒരു അമ്മിക്കല്ലോ കൊണ്ടൊന്ന് ഇട്ട പോലെ ഉണ്ടല്ലോ എടാ മോനെ എന്റെ നെഞ്ച തമ്മിക്കല്ലിടാൻ വരുന്നവരെ കൊണ്ട് അതിൽ ചമ്മന്തി അരപ്പിച്ച് വിട്ടുള്ള ശീലമേ ഈ മെട്രോ കുഞ്ഞപ്പനുള്ളൂ എടാ കൊച്ചനെ നീ ഈ ന്യൂസ് പേപ്പർ ബോംബ് എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല ന്യൂസ് പേപ്പർ ബോയ് എന്ന് കേട്ടിട്ടുണ്ട് ആ ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് ഈ ന്യൂസ് പേപ്പറിന്റെ ഉള്ളിൽ ബോംബ് സെറ്റ് ചെയ്ത് അതെടുത്ത് രാവിലെ സൈക്കിളിൽ പോയി ഏതെങ്കിലും ഒരു വീട്ടിൽ വെറുതെ എറിഞ്ഞു പൊട്ടിക്കുന്ന സാധനം അത് വീട് നിന്ന് കത്തും അപ്പൊ പേപ്പറോ അവിടെ ഒരു വീട് നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോ നിനക്ക് പേപ്പറാണല്ലേ വലുത് വെറുതെ അല്ല ഇന്ത്യ നന്നാവാത്തത് അപ്പൊ ഈ പേപ്പറൊക്കെ ബോംബാക്കല്ലേ പിന്നല്ലാതെ സോപ്പ് പെട്ടിയിൽ വരെ ബോംബ് വെക്കുന്നവരുണ്ട് നമ്മുടെ സുഗുണന്റെ മോൻ ഇതുപോലെ അത് സോപ്പ് പെട്ടിയിൽ ക്യാമറ വെച്ചതിന് ആ സൂക്കേടിനുള്ള മരുന്ന് ഞാൻ അന്ന് കൊടുത്തതാ ആ കഥ ഞാൻ പിന്നെ പറയാം ഇപ്പൊ ഈ കഥ കേക്ക് അന്ന് ബോംബിടാൻ വന്ന ഒരു പത്രക്കാരന്റെ വാരിയിലിന് ഞാൻ തുളയിട്ടതാ അവനിപ്പോഴും ജയിലിൽ കൂടി ഇഴഞ്ഞാ നടക്കുന്നത് ഛേ ഞാനൊരു തമാശ പറഞ്ഞല്ലോ കുഞ്ഞപ്പച്ചേട്ടാ അപ്പോഴേക്കും അങ്ങ് സീരിയസ് ആയി എന്നാ ഞാൻ പോട്ടെ കള്ളക്കളവൻ ചെലപ്പോ എന്റെ വാരിയിൽ നിന്ന് തുളയിടും ആ ചെറുക്കനോട് കത്തി അടിച്ച് സമയം അങ്ങ് പോയല്ലോ നമ്മുടെ പിള്ളേരൊക്കെ പോയി കാണും ഈ പ്രായത്തിൽ ഇനി അവന്മാരെ ഓടി പിടിക്കാൻ നല്ല പാടാ ഇത്തവണ ഞങ്ങള് വിസിൽ ഊതുടാ കപ്പെടുത്ത് വിസിൽ ഊതിയിട്ട് ഞങ്ങൾ ഈ തവണ പോകത്തുള്ളൂ എടാ മോനെ സഞ്ജു ഈ പറഞ്ഞ വിസില് കഴിഞ്ഞ തവണ അണ്ണാക്കിൽ കിട്ടിയതല്ലേ പ്ലേ ഓഫ് പോലും കാണാതെ പോയില്ലേ നിങ്ങള് അതൊക്കെ ഞങ്ങളുടെ മുംബൈ അഞ്ചു തവണ ഞങ്ങളുടെ രോഹിത്തും പിള്ളേരും കപ്പ് നോക്കിയത് എന്റെ ദീപു രോഹിത്തിന്റെ കണക്ക് പറയുകയാണ് എനിക്കും പറയാനുണ്ട് കുറച്ച് കണക്ക് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കളി ജയിച്ചിട്ടുള്ള ആരാ ഞങ്ങളുടെ തല ധോണിയാ അതായത് സഞ്ജു മോനെ കപ്പ് പൊക്കിയ കണക്ക് പറയുമ്പോ നീയൊക്കെ കളിയുടെ കണക്കായിട്ടിരുന്നോ എടാ ദൈവം കളിച്ചിട്ടുള്ള ടീമാടാ ഞങ്ങളുടെ പിന്നെ ദൈവത്തിന്റെ പണി അതാണല്ലോ രാവിലെ എഴുന്നേറ്റ് പാഡും ജേഴ്സിയും ഇട്ട് ബാറ്റും പിടിച്ച് കളിക്കാൻ വരുമല്ലേ എടാ എടാ ദൈവം എന്ന് പറഞ്ഞ സച്ചിനാണെന്ന് എല്ലാവർക്കും അറിയാം എന്റെ ദൈവം പരത്തിക്കേട്ടും മുത്തപ്പനാ ദേ പിന്നെ സച്ചിനെ പറ്റി ഒരു അക്ഷരം വേണ്ടരുത് ഇപ്പൊ കളിക്കുന്നില്ലല്ലോ അപ്പൊ അത് നീ വിട് നീ കാര്യത്തിലേക്ക് വാ ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അല്ല ജഡേജയും റെയ്നയും ശാർദൂലും പിന്നെ നമ്മുടെ ചെക്കൻ സാം കറനും എല്ലാം ഫുൾ ഓൺ ഫുൾ പവറിലാണ് കൂടാതെ നമ്മുടെ പുതിയ പയ്യൻ മൊയ്യൻ അലിയും മാഹിയുടെ കാര്യം പറയണ്ടല്ലോ അതെന്താ മാഹി ഇല്ലേ സഞ്ജു മോനെ ആ മാഹി ഇല്ല മാഹി എന്ന റേഷൻ കട വരെ പോവും ഒന്ന് ചെലക്കായിരുന്നടാ എടാ മോനെ സഞ്ജു ഞങ്ങൾക്ക് പുതിയ പ്ലേയേഴ്സിനൊന്നും ആവശ്യമില്ല ഞങ്ങൾ തന്നെ വളർത്തിക്കൊണ്ട് വന്ന പാണ്ഡ്യ ബ്രദേഴ്സ് ബൂംറ ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് എടാ ഈ പിള്ളേര് മാത്രം മതി ഏത് കൊലകൊമ്പനെ അടിച്ച് താഴെയിടാൻ ഞങ്ങൾ അങ്ങനെ കൊലകൊമ്പന്മാരൊന്നുമല്ല കുറച്ച് വയസ്സന്മാരെ വെച്ച് ഞെട്ടിച്ചിട്ടുള്ളവരാ അത് മറക്കണ്ട എന്റെ പൊന്നു പിള്ളേരെ നിങ്ങളെ ഓടിപ്പിടിക്കാൻ പെട്ട പാട് ഇപ്പൊ ഞാൻ ശ്വാസം മുട്ടി ചത്തുപോയനെ എന്റെ കുഞ്ഞപ്പൻ ചേട്ടാ നിങ്ങളിന്ന് വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ നമ്മുടെ ജവാമുഖി കുറെ നേരം നോക്കി നിന്നായിരുന്നു വരാത്തപ്പോ ഞങ്ങളടുത്ത് ചേട്ടൻ ജോലിക്ക് പോയത് എടാ പിള്ളേരെ ഞാൻ സമയത്ത് തന്നെ ഇറങ്ങിയതാ അപ്പൊ അതേണ്ട മുമ്പിൽ നമ്മുടെ പത്രക്കാരൻ കുട്ടപ്പൻ പിന്നെ അവനോട് ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങ് നിന്നുപോയി ആഹാ അപ്പൊ ഇന്നത്തെ അങ്ങ് കുട്ടപ്പനോടായിരുന്നല്ലേ അംഗം ഒന്നും അല്ലടാ മോനെ വെറുതെ ഒരു കൊച്ചു വർത്തമാനം പറഞ്ഞു നിന്നതാ അല്ല അത് പോട്ടെ ഇവിടെ എന്താ അംഗം രണ്ടും കൂടി എന്തോ വലിയ ചർച്ചയിലായിരുന്നല്ലോ എന്റെ പൊന്നു ചേട്ടാ ഈ ചർച്ചയിൽ ചേട്ടന് റോളില്ല ഇത് ഐ പി എല് നീ ഈ പറയുന്ന IPL ക്രിക്കറ്റ് അല്ലേ അല്ലാതെ റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ ഈടാ പണ്ട് പട്ടാളത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ അടിച്ച ബാറ്റ്സ്മാൻ ആയിരുന്നു ഞാൻ മക്കളെ നീ വിവിയൻ റിച്ചാർഡ്സിനെ അറിയോ
പുള്ളിയുടെ കളി വരെ നേരിട്ട് കണ്ടിട്ടുള്ളവനാ ഈ ഞാൻ. എന്റെ AK-47 പിടിയിൽ മൂപ്പർ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. തോക്കും കൊണ്ടാണോ കളി കാണാൻ പോയെ? അന്ന് ഞാനായിരുന്നില്ലേ സുരക്ഷാ ഉദ്യോഗസ്ഥൻ? ചേട്ടാ, അതൊക്കെ അന്നത്തെ കാലല്ലേ, ഇന്നതൊക്കെ മാറി. പുതിയ പിള്ളേരൊക്കെ വന്ന് ഓവറൊക്കെ ചുരുക്കി 2020 ഒക്കെ വന്നേ. ആണോ? അറിഞ്ഞില്ല കേട്ടോ. എടാ, എന്നാ നീ പറ ആദ്യത്തെ 2020 മാച്ച് ആരൊക്കെ തമ്മിലായിരുന്നു? ഛേ, ഇതൊക്കെ എന്ത്, ഓസ്ട്രേലിയ ന്യൂസിലാൻഡും തമ്മിൽ ഉറപ്പിക്കാലോ അല്ലേ? പിന്നെ ഇല്ലാതെ. എന്നാ മോന് തെറ്റി, ന്യൂസിലാൻഡും ഇംഗ്ലണ്ടും തമ്മിലായിരുന്നു ആദ്യത്തെ 2020. ക്രിക്കറ്റിലെ പെൺസിംഹങ്ങൾ തമ്മിലായിരുന്നു ആ മത്സരം. മക്കൾക്കതൊന്നും അറിയാൻ വഴിയില്ല. എന്നാലും ഇനിയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവരുടെ കളി കൂടി ഒന്ന് ശ്രദ്ധിക്ക്. എന്റെ കുഞ്ഞപ്പൻ ചേട്ടാ നമിച്ചു. അപ്പൊ നിങ്ങൾ IPL ഒക്കെ കാണാറുണ്ടോ? അതെന്താടാ മോനെ, എന്നെ പോലുള്ളവർക്കൊന്നും അത് കാണാൻ പാടില്ലെന്നുണ്ടോ? ഞാൻ കണ്ട കളിയും ഞാൻ ചെയ്ത യുദ്ധവും ഒക്കെ ഒരേ കണക്കാ. പടച്ചോനെ എനിക്ക് വയ്യ. അപ്പൊ ഫാൻഫേറ്റ് നടത്ത ഒരാളും കൂടെ. ചേട്ടൻ ഏതാ ടീം? അങ്ങനൊന്നും ഇല്ലടാ മോനെ, കളി കാണും അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കൂടി ടീമിന്റെ പേര് പറഞ്ഞ് തമ്മി തല്ലിയ പിന്നെ എന്താ ഒരു രസം? നിങ്ങളിങ്ങനെ തമ്മി തല്ലുന്നത് കാണുന്നതാ എന്റെ രസം. ഈ ലോകത്തിങ്ങനെ ഒരെണ്ണയെ കാണൂ, രാവണൻ. തന്നി രാവണൻ. അതൊക്കെ പോട്ടെ, ഇത്തവണ എങ്ങനെ ഉണ്ട്, ആരായിരിക്കും കപ്പടിക്കുക? ഇത്തവണ എല്ലാം കട്ട ടീംസാ കുഞ്ഞപ്പേട്ടാ. കളികളൊക്കെ തീപറന്ന് ഉറപ്പാ. പിന്നെ കപ്പ്, അത് ഞങ്ങള് മുംബൈ തന്നെ അടിക്കും. ഞാൻ വേണമെങ്കിൽ 2 kg കപ്പ വാങ്ങിത്തരാം. അത് കഴിച്ച് പോ. കപ്പ അങ്ങനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങള് ചെന്നൈക്കാര് ചാകണം. ഉവ്, നേരെ പോയി പൊട്ടങ്ങണറുണ്ട്, ചെല്ല് പോയി ചാടി ചാവ്. എടാ, ആദ്യം കളി കഴിയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ആര് നാട് വിടും ആര് ചാവും എന്നൊക്കെ. അന്നും ആ പൊട്ടക്കണർ അവിടെ തന്നെ കാണും. അതൊക്കെ അവിടെ നിക്കട്ടെ, നമ്മുടെ സഞ്ജു ഈ തവണ മാസായി അല്ലേ? താങ്ക് യു. നിന്നെ അല്ലടാ മരമാക്കരി, ഞാൻ പറഞ്ഞത് നമ്മുടെ മുത്ത് സഞ്ജുമോനെ കുറിച്ചാണ്. ചെക്ക ഞെട്ടിക്കുമെന്നറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ ഞെട്ടിക്കുമെന്ന് വിചാരിച്ചില്ല. നമ്മുടെ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ അല്ലേ, അത് 100% പക്കയാ. പിന്നല്ല, ഈ സഞ്ജു എന്ന പേരിൽ എല്ലാവരും മാസ് അല്ലേ. ഇതേ കണ്ടില്ലേ എന്നെ പോലെ കൊല്ലം മാസ്. മാസല്ല, ആസാണ്. എടാ പോട ചെക്ക, സഞ്ജു എവിടെ കിടക്കുന്നു, നീ എവിടെ കിടക്കുന്നു? ആ അത് ശരിയാ, ഞാൻ എന്റെ വീട്ടിൽ കിടക്കുന്നു, അവൻ അവന്റെ വീട്ടിൽ കിടക്കുന്നു. ഈശ്വരാ, ചള്ളി പറയുന്നതിലും ഞങ്ങളെ ഞെട്ടിക്കുന്ന സഞ്ജു നീ തന്നെയാടാ. മക്കളെ തമ്മിൽ തല്ലി നിർത്ത്. ആദ്യമൊക്കെ കേൾക്കാൻ ഒരു സുഖം ഉണ്ടായിരുന്നു, ഇതിപ്പോ കേൾക്കുന്നവർക്കേ വെറുപ്പിക്കലാവും. ഫാൻ ഫൈറ്റ് ഇല്ലാത്ത ഒരു IPL, അതാണ് കുഞ്ഞപ്പന്റെ സ്വപ്നം. കുഞ്ഞപ്പൻ ചേട്ടൻ പറഞ്ഞ പിന്നെ അതിൽ അപ്പീലില്ല, നിർത്തി. നമ്മൾ ഈ മുംബൈയുടെയും ചെന്നൈയുടെയും രാജസ്ഥാന്റെയും മാത്രം കാര്യം പറഞ്ഞ പോരല്ലോ. അതേട്ടാ, ഈ തവണ എല്ലാ ടീമും കട്ടയ്ക്ക് കട്ടയാ. RCB-യിലാണെങ്കിൽ കോഹ്ലി, ABD, സിറാജ്, ദേവദത്ത് പടിക്കല്. KKR-ലാണെങ്കിലോ ഇയാൻ മോർഗൻ, പാറ്റ് കമ്മിൻസ്, ശുഭ്മാൻ ഗില്ല്. പിന്നെ ഡൽഹിയില് രഹാനെ, സ്റ്റോയിനിസ്, പന്ത്, അശ്വിൻ. ഹൈദരാബാദിലാണെങ്കിൽ നമ്മുടെ നടരാജൻ, വോർണർ, കെയ്ൻ വില്യംസും, ബേസ്റ്റോ. കഴിഞ്ഞില്ല, പഞ്ചാബിലാണെങ്കിലോ രാഹുല്, ജോർദൻ, ഗെയില്, മലൻ. എന്റെ പൊന്നു മക്കളെ, മതി, ഇത്തവണ എന്തായാലും കളി തീവാറുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും IPL കൊറോണയുടെ ബബിളിനുള്ളിലായി പോയല്ലോ. അത് ശരിയാ, നമ്മുടെ പടിക്കലിനും നോർച്ചയ്ക്കും റബാദയ്ക്കും എങ്കിടിക്കും മില്ലറിനും എല്ലാം ഈ കൊറോണ കാരണം ആദ്യത്തെ കളികളാ മിസ് ആവും. അത് മാത്രല്ല ഏട്ടാ, ഈ തവണ സ്റ്റേഡിയത്തിൽ ആള് കാണില്ലായിരിക്കും, പഴയ ഒരു ആരവം മിസ് ചെയ്യും. സാരമില്ലടാ മക്കളെ, ഈ കൊറോണയൊക്കെ അങ്ങ് മാറും. അടുത്ത വർഷം നമ്മുടെ സ്റ്റേഡിയം നിറയെ ആൾക്കാരെ കൂട്ടി കളികളും ജീവിതവും എല്ലാം പഴയപടിയാകും. പിന്നെ നമ്മുടെ T20 വേൾഡ് കപ്പ് അല്ലേ വരുന്നേ, നമ്മുടെ രാജ്യത്തിന് ഏതായാലും കൈ നിറയെ കളിക്കാരെ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. പുതിയ ആളുകൾ ഉയർന്നു വരുന്നതിനുള്ള ഒരു വേദിയല്ലേ IPL? അത് ശരിയാ. പിന്നല്ലാതെ ഈ IPL കഴിയുമ്പോ നമ്മൾ എല്ലാവരും ഒന്നിക്കും, അപ്പോഴേക്കും കുറെ കഴിവുള്ള പിള്ളേരെയും കിട്ടും, അത്രേ ഉള്ളൂ. ഏതായാലും ഇലക്ഷന്റെ റിസൾട്ട് വരുന്നവരെ ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് തമ്മിത്തല്ലൊക്കെ ആയിട്ട് കളി കാണാം. പിന്നല്ലാതെ കുഞ്ഞപ്പൻ ചേട്ടാ, നിങ്ങൾ ഇത് എവിടെയൊക്കെ നോക്കണം? ഏടാ മാതപ്പ, വരണ വഴി ഞാൻ നിന്നെ നോക്കി. എന്റെ ഒരു ജേഴ്സി കാണാനില്ല, അത് തപ്പായിരുന്നു, IPL അല്ലേ വരണേ. ആഹാ, മാത്തപ്പനേതാ ടീം? മാത്തപ്പൻ എല്ലാ കൊല്ലം അവന്റെ കുടവയറ് ഉറക്കാൻ വേണ്ടി ഓടുന്നുണ്ടല്ലേ, എന്നിട്ടും വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അവന്റെ വയറിന്. ഇപ്പൊ പിടികിട്ടി അവന്റെ ടീം ഏതാണെന്ന്? ഓ ഓ, ആ ടീം നമ്മുടെ കിങ് കോഹ്ലിയുടെ ടീം. കൊടവയറ് കുറഞ്ഞാലും കൂടിയാലും ഞാൻ എന്റെ വയറിന് വേണ്ടിയേ ജീവിക്കും. ഓടും മാത്തപ്പ കൈ, ഇങ്ങനെ വേണം. നമ്മുടെ ഇഷ്ടപ്പെട്ട ടീം കപ്പെടുക്കുന്ന കാലം വരും, അതുവരെ ടീമിന് കട്ട സപ്പോർട്ട് കൊടുക്കുന്ന നമ്മുടെ മാത്തനെ പോലുള്ള ആരാധകരുള്ള കാലം വരെ IPL ഒരു 1.5 ലെവലിൽ നിൽക്കും. പിന്നെ ഈ IPL മാത്രം കണ്ടുവളർന്ന പൊടിപ്പിള്ളേരാണ് ഈ ഫാൻ ഫൈറ്റ് കൊണ്ട് കൂടുതലും കോമഡി ആക്കുന്നത്. നാളെ ഇവരൊക്കെ നീലയും മഞ്ഞയും ചോപ്പും ജേഴ്സി ഒക്കെ അഴിച്ചു വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ജേഴ്സി ഇട്ടുകൊണ്ട് വരും, അപ്പൊ നമുക്ക് ഒന്നായി കൈയടിക്കാനുള്ളതാണ്.
അത് ശരിയാ, അവർക്ക് മാത്രമല്ല നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന കുഞ്ഞപ്പൻ ചേട്ടനെ പോലുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയും കൈയടിക്കണം. ഈ പറഞ്ഞത് ഇപ്പൊ ചർച്ചയാവേണ്ടതല്ലെങ്കിലും നീ പറഞ്ഞത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാമടാ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.